നിമിഷ നേരത്തെ മിന്നൽ ചുഴലി KSEBക്ക് കണ്ണൂർ ജില്ലയിൽ വരുത്തിവെച്ചത് 6 കോടി രൂപയുടെ നാശനഷ്ടം. 204 ഹൈടെൻഷൻ പോസ്റ്റുകളും 880 ലോ ടെൻഷൻ പോസ്റ്റുകളും തകർന്നു വീണു. ജില്ലയിൽ 1000-ലധികം ട്രാൻസ്ഫോമറുകൾ വൈദ്യുതി എത്തിക്കാനാകാതെ പ്രവർത്തനരഹിതമായി. കഴിഞ്ഞ ദിവസം രാത്രിയിലെ മിന്നൽ ചുഴലിയിലാണ് വ്യാപക നാശനഷ്ടങ്ങൾ. ഹൈടെൻഷനും ലോ ടെൻഷനുമായി 1100 വൈദ്യുതി തൂണുകൾ നിലംപൊത്തി. 2200 സ്ഥലങ്ങളിലായി വൈദ്യുതി ലൈനുകൾ മുറിഞ്ഞു. 1900 ട്രാൻസ്ഫോമറുകൾ വൈദ്യുതി എത്താതെ പ്രവർത്തനരഹിതമായി. ജില്ലയിൽ മാത്രം 3 ലക്ഷത്തോളം ഉപഭോക്താക്കളാണ് ഇരുട്ടിലായത്. പ്രളയക്കാലത്ത് പോലും ഒരു ദിവസം മാത്രം ഇത്ര വ്യാപക നഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. കഠിനമായ പ്രയത്നം കൊണ്ട് ഒരു പകുതിയോളം നമുക്ക് ശരിയാക്കാൻ പറ്റിയിട്ടുണ്ട്, പകുതിയോളം മാത്രമേ ശരിയാക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇപ്പോഴും കുറേയധികം ട്രാൻസ്ഫോമറുകളും ലൈനുകളും ഒക്കെ പുനഃസ്ഥാപിക്കാനുണ്ട്. നമ്മൾ പരമാവധി സ്പീഡിൽ പോയാൽ പോലും ഈ രീതിയിൽ പിന്നെ 2-ഓ 3-ഓ ദിവസമൊക്കെ എടുക്കേണ്ടി വരുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു വസ്തുത. നേരത്തെ മറ്റു ജില്ലകളിൽ നിന്നും ജീവനക്കാരെയും കരാറുകാരെയും എത്തിച്ചാണ് KSEB പ്രശ്നം പരിഹരിച്ചിരുന്നത്. ഇത്തവണ സമീപ ജില്ലകളിലും മിന്നൽ ചുഴലി നാശനഷ്ടങ്ങൾ വരുത്തി. പ്രതിസന്ധി പൂർണ്ണമായി പരിഹരിക്കാൻ സമയമെടുക്കുമെന്നാണ് ബോർഡ് അറിയിക്കുന്നത്. ഈ കാലവർഷത്തിൽ ഇതുവരെ കണ്ണൂർ ജില്ലയിൽ KSEBക്ക് 30 കോടിയുടെ നഷ്ടമാണുണ്ടായത്. ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ.